മിശിഹായ്ക്കിസ് സ്തുതിയായിരിക്കട്ടെ. യേശുവിലേറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, പുരാതനമായ ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ 50 നാള് ഏറ്റവും ആഘോഷമായിട്ട്, ദേശീയ ഉത്സവമായിട്ട് നാം എല്ലാ വർഷവും ആഘോഷിക്കാറുള്ളതാണ്. ഈ വർഷവും നമ്മുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് 5, 6, 7, 8 തീയതികളിലാണ്. അതിന് ഏറ്റവും ഒരുക്കമായിട്ടുള്ള നൊവേന തിരുനാൾ ആഘോഷിക്കുന്നത് നമ്മൾ ജനുവരി 29 വെള്ളിയാഴ്ച മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്. നമ്മുടെ അമ്പ് വീടുകളിലേക്ക് എടുക്കുന്നത് 2 ദിവസങ്ങളിലായിട്ടാണല്ലോ, ശനിയാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും. അപ്പൊ ഈ 2 ദിവസങ്ങളിലും നമുക്ക് യൂണിറ്റ് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അമ്പ് സമുദായ അടിസ്ഥാനത്തിൽ നമുക്ക് പള്ളിയിൽ നിന്നും അമ്പ് വീടുകളിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. അതിനുവേണ്ട സജ്ജീകരണങ്ങൾ യൂണിറ്റ് ഭാരവാഹികളും അമ്പ് സമുദായ ഭാരവാഹികളും ചെയ്യണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. അതേസമയം തന്നെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട്, കോവിഡിൻ്റെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് വേണം നമ്മൾ അത് നടത്തുവാനായിട്ട്. വീടുകളിലേക്ക് എഴുന്നള്ളിക്കുമ്പോഴും അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ പള്ളിയിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതും ഒക്കെ കൃത്യമായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൊണ്ടുവരാനായിട്ട് എല്ലാവരും സഹകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അതിനുവേണ്ട നിർദ്ദേശങ്ങളെല്ലാം നമ്മുടെ യൂണിറ്റ് ഭാരവാഹികൾക്ക് കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൽ അലങ്കരിച്ച് പള്ളിയിൽ നിർദ്ദേശിക്കപ്പെടുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഞായറാഴ്ചയിലെ നമ്മുടെ കുർബാനകളാണ്. നമുക്ക് രാവിലെ 5:30 മുതൽ നമ്മുടെ കുർബാനയുടെ സമയം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ നിർദ്ദേശിക്കപ്പെടുന്ന ആ യൂണിറ്റുകളുടെ പ്രതിനിധികൾ വന്ന് പങ്കെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. പിന്നെ നമുക്ക് ഞായറാഴ്ചയിലെ നമ്മുടെ പ്രദക്ഷിണമാണ്. ആ അമ്പ് പ്രദക്ഷിണം ഈ പ്രാവശ്യം നമുക്ക് ഒരു വാഹന പ്രദക്ഷിണമായിട്ടാണ് നമ്മൾ നടത്തുന്നത്. ഏറ്റവും മുമ്പിലായിട്ട് വിശുദ്ധനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടും അതുപോലെ തന്നെ വാദ്യമേളങ്ങളോടുകൂടിയുള്ള റെക്കോർഡഡ് ആയിട്ടുള്ള വാദ്യമേളങ്ങളും ഒക്കെ ആയിട്ട് ഒരു വാഹനം, അതിൻ്റെ പിന്നിലായിട്ട് നമ്മൾ അലങ്കരിച്ച തേരിൽ വിശുദ്ധൻ്റെ തിരുസ്വരൂപം എഴുന്നള്ളിച്ച് വെച്ച് അതിൻ്റെ പിന്നിലായിട്ട് വൈദികൻ വാഹനത്തിൽ തിരുശേഷിപ്പ് പിടിച്ചുകൊണ്ടുള്ള വാഹന പ്രദക്ഷിണമായിരിക്കും നടത്തുക. നമ്മുടെ ഇടവകയുടെ സാധിക്കുന്നിടത്തോളം പരമാവധി എല്ലായിടത്തേക്കും ഈ വാഹനം എത്താനായിട്ട് വേണ്ട സജ്ജീകരണമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഏകദേശം 30 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചായിരിക്കും ഈ വാഹന പ്രദക്ഷിണം നമ്മുടെ ഇടവകയുടെ നാനാഭാഗങ്ങളിലൂടെയും സഞ്ചരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ പ്രദേശങ്ങളിൽ എത്തിച്ചേരുമ്പോൾ അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുമ്പോൾ അപ്രദക്ഷിണ വീഥികളെല്ലാം തന്നെ മനോഹരമായിട്ട് അലങ്കരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. വീടുകളുടെ അടുത്തെത്തുമ്പോൾ വീടുകളിലും തിരുസ്വരൂപം അലങ്കരിച്ചു വെച്ച് അവിടെയും അലങ്കാരത്തോടുകൂടി അത് നിർവഹിക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് മനോഹരമായിട്ട് ആ പ്രദേശങ്ങളിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് വിശുദ്ധൻ്റെ ഈ പ്രദക്ഷിണത്തിൽ പങ്കുചേരാം. എല്ലാവരും കൂടെ പള്ളിയിലേക്ക് വരേണ്ട ആവശ്യമില്ല. പ്രദക്ഷിണം നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ തെരുവീഥികളിലൂടെ കടന്നു വരുന്നതാണ്. അപ്പോൾ ആദരവോടെ വിശുദ്ധനെ നമുക്ക് എതിരേൽക്കാം. പകർച്ചവ്യാധികളിൽ നിന്നും റോമാനഗരത്തെ രക്ഷിച്ച വിശുദ്ധൻ്റെ മധ്യസ്ഥ ശക്തി നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ നാട്ടിലും എല്ലാവർക്കും ഉണ്ടാകുവാനായിട്ട് ഇടവരട്ടെ. ഈ തിരുനാൾ അങ്ങനെ ഏറ്റവും ആഘോഷമായിട്ടുള്ള രീതിയിൽ നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മുടെ ഭവനങ്ങളിലായിരിക്കട്ടെ ഈ തിരുനാളിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം സ്വീകരിക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഒരു കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കുവാനായിട്ട്, ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങളെല്ലാവരും തയ്യാറാകണമെന്നുകൂടി വിനീതമായിട്ട് അച്ഛൻ അപേക്ഷിക്കുകയാണ്. നമുക്ക് പതിവ് പോലെ തന്നെ നമ്മുടെ പള്ളിയിൽ അമ്പ് നേർച്ചയായിട്ട് എടുത്തു വയ്ക്കാനായിട്ടുള്ള സൗകര്യവും കൂടി നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതും കോവിഡിൻ്റെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ അത് ചെയ്യാനായിട്ട് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യുക. തിക്കും തിരക്കും ഒഴിവാക്കാനായിട്ട് കൂടി എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണം അച്ഛൻ അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമാകട്ടെ ഈ തിരുനാൾ. പ്രാർത്ഥനയുടെ വലിയൊരു തിരുനാൾ, അനുഗ്രഹത്തിൻ്റെ വലിയൊരു തിരുനാൾ,
നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുന്നു. വിശുദ്ധ സെബസ്റ്റ്യാനോസ് നമ്മളെ എല്ലാവരെയും അവിടുത്തെ മധ്യസ്ഥ വലയത്തിൽ കാത്തു സൂക്ഷിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.